നമസ്കാരം ഹെൽത്ത് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് ഇന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിഷയം വമനം അതെ ആയുർവേദത്തിലെ ഒരു ചികിത്സാ രീതിയാണ് വമനം വിശദമാക്കാം മരുന്നുകൾ ഉപയോഗിച്ച് ശരീരത്തിനകത്തെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ചികിത്സാ രീതിക്ക് ശോധന എന്നാണ് പറയാറുള്ളതെന്നറിയാമല്ലോ അറിയാമല്ലോ എങ്കിൽ വമനം എന്ന് പറഞ്ഞാൽ യുക്തമായ മരുന്നുകൾ സേവിച്ച് രോഗിയെ ശർദ്ദിപ്പിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് പൊതുവെ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് വമനം നിർദ്ദേശിക്കാറുള്ളത് പൊതുവെ കഴുത്തിനോ കഴുത്തിന് മുകളിലുള്ളതോ ആയ രോഗങ്ങൾക്കാണ് വമനം നിർദ്ദേശിക്കാറുള്ളതെങ്കിലും എക്സിമ സോറിയാസിസ് അലർജി ശ്വാസം മുട്ടൽ പലതരം മാനസിക രോഗങ്ങൾ ദഹനക്കുറവ് ഇവയ്ക്കും വമനം ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ നമുക്കൊരു ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാം ത്രിദോഷങ്ങളിൽ കപത്തിന് കപദോഷത്തിന് പ്രാധാന്യമുള്ള രോഗാവസ്ഥകളിലൊക്കെയാണ് വമനം ചെയ്യാറ് ജീവിതശൈലി രോഗങ്ങളായ ഇപ്പോൾ ഒബീസ് പി സി ഒ ഡി ഉള്ള പേഷ്യൻസ് അതേപോലെ ശ്വാസം എന്ന് ആയുർവേദത്തിൽ പൊതുവെ പറയുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമനറി ഡിസീസ് പിന്നെ ബ്രോങ്കിയൽ ആസ്മ പ്രമേഹം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ കപത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അനുസരിച്ച് രോഗിയുടെ അനുസരിച്ച് രോഗത്തിൻ്റെ ബലവും നോക്കിയിട്ടാണ് പൊതുവേ വമനം ചെയ്യാറ് അതേപോലെ തന്നെ സൈക്കാട്രിക് കണ്ടീഷൻസിലും വമനം ചെയ്യാറുണ്ട് പിന്നീട് സ്കിൻ ഡിസീസസ് സോറിയാസിസ് പോലെ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് പോലെ അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ് പോലെയുള്ള സ്കിൻ ഡിസീസസിലും വമനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ രോഗങ്ങളിലൊക്കെ പഞ്ചകർമ്മ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് വമനവും ചെയ്യാറുണ്ട് അതിൽ രോഗിക്ക് ഒരു കഫ കഭാപ്രിഡോമിനൻസ് അല്ലെങ്കിൽ കഫദോഷത്തിൻ്റെ ഒരു പ്രാധാന്യം ആ രോഗാവസ്ഥയിലുള്ളപ്പോൾ വമനം ചെയ്യും പിന്നെ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് വമനം സാധാരണ ചെയ്യാറുള്ളത് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശമന ചികിത്സ അല്ലെങ്കിൽ ഈ മരുന്നുകളും മറ്റുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ഉള്ള ചികിത്സകൾ കൊണ്ട് തന്നെ ഭേദമാവാറുണ്ട് ക്രോണിക്കായിട്ടുള്ള ഒരു അതിൽ കഫ പ്രിഡോമിനൻ്റ് ആണെങ്കിൽ കപ ദോഷത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളിലാണ് സാധാരണ വമനം ചെയ്യാറ് വമനത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ അറിവ് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഡോക്ടർ ഇന്നത്തെ സമയം കഴിഞ്ഞു അപ്പോൾ നാളെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരും അതുവരേക്കും